ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10-ാം ക്ലാസ്സിലെ 11th ചാപ്റ്ററായ സ്റ്റാറ്റിസ്റ്റിക്സ് അഥവാ സ്ഥിതിവിവര കണക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ഫ്രീക്വൻസി ആൻഡ് മീഡിയൻ ആവൃത്തിയും മാധ്യമവും എന്ന് പറയുന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് മീഡിയൻ കാണുക എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. മാധ്യമം നമുക്ക് തന്നിരിക്കുന്നതിനെ നമ്മൾ അസെൻഡിങ് ഓർഡർ, അതായത് ചെറുതിൽ നിന്ന് വലിയത് എന്നുള്ള ഓർഡറിൽ എഴുതി അതിലെ ഏറ്റവും മിഡിൽ വരുന്നത് ഏതാണെന്ന് നോക്കി അതായിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. ഇനി ഫ്രീക്വൻസി വെച്ച് വരികയാണെങ്കിൽ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ 25 കുട്ടികളുടെ 25 children's ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് അതിലെ ഹീമോഗ്ലോബിൻ ലെവൽ എത്രയാണെന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം 12 ഹീമോഗ്ലോബിൻ ഉള്ള 2 കുട്ടികളുണ്ട്, 12.4 ഉള്ള 3 കുട്ടികളുണ്ട്. അപ്പോൾ അവിടെ നോക്കി നമുക്ക് അവിടെ ഫ്രീക്വൻസി കൂടെ തന്നിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എങ്ങനെ അതിൻ്റെ മീഡിയം കണ്ടുപിടിക്കാം എന്നുള്ളതാണ്, മാധ്യമം എങ്ങനെ നമുക്ക് കാണാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യണം, 12 ഉള്ള 2 പേരുണ്ട് അല്ലേ. അപ്പം 12.0 നമ്മൾ 2 times എഴുതാം. പിന്നെ 12.4 വരുന്ന 3 പിള്ളേരുണ്ട്. അപ്പോൾ 12.4 ഇനി 12.7 5 പേര് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്കത് 5 times എഴുതാം. 12.7 അപ്പോൾ ശരിക്കുള്ളൊരു മെത്തേഡ് വേറെയുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് അതിന് മുന്നേ നമ്മളൊന്ന് പറയുന്നതാണ് എങ്ങനെയത് കിട്ടണേന്നുള്ളത്. 13.1 6 പേരുണ്ട്. പിന്നെ 13.3 4 പേരുണ്ട്. 13.3 പിന്നെ 13.6 3 പേര് വരുന്നുണ്ട്. പിന്നെ 14 2 പേരേ ഉള്ളൂ. 14 അങ്ങനെ മൊത്തം എത്ര പേരുണ്ട്, ഇത് മൊത്തം എത്ര പേരുണ്ട്, 25 children വരുന്നുണ്ട് അല്ലേ. 25 children's ഹീമോഗ്ലോബിൻ്റെ ലെവലാണ് ഇത് തന്നിരിക്കുന്നത്. അപ്പം 25 എന്ന് പറയുമ്പോൾ അതിൻ്റെ മിഡിൽ വാല്യൂ എങ്ങനെയാണ്, അപ്പം n=25. അപ്പോൾ നമ്മൾ എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പറാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, n+1/2 ചെയ്യണം. അപ്പം 25+1/2 അതായത് 26/2 അതായത് 13th പൊസിഷനിൽ വരുന്നതായിരിക്കും നമ്മുടെ എന്ത് മീഡിയൻ. 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 അപ്പോൾ 13 പൊസിഷനിൽ നമുക്ക് വന്നത് എന്താണ്, 13.1 ആണ്. അപ്പോൾ നമ്മുടെ മീഡിയൻ അഥവാ മാധ്യമം എന്ന് പറയുന്നത് എന്തായിരിക്കും, 13.1 ആയിരിക്കും. പക്ഷേ ഇത് എപ്പോഴും പ്രാക്ടിക്കലായിട്ടുള്ള ഒരു മെത്തേഡാണോ, നമുക്ക് എപ്പോഴും ഇതുപോലെ ഇതിപ്പോൾ ഒരു ചെറുതായ കാരണം, ഇപ്പോൾ 25 children's ഒക്കെ ആയ കാരണം നമുക്കിങ്ങനെ എഴുതാൻ പറ്റി. പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ ഇതുപോലെ ഫ്രീക്വൻസി ആവർത്തി തന്നിട്ടും ഇതുപോലെ മീഡിയം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം ഇതുപോലെ ഇങ്ങനെ നിരത്തി എഴുതിയിട്ട് നമുക്ക് അതിൻ്റെ മിഡിൽ വരുന്നത് ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ടേബിൾ ഉണ്ടാക്കാം. നമ്മുടെ ആ ആദ്യത്തെ ടേബിളിലെ ഹീമോഗ്ലോബിൻ നമുക്ക് അതേപോലെ തന്നെ എഴുതാം. ഹീമോഗ്ലോബിൻ എന്താ വരുന്നത്, 12.0, 12.4, പിന്നെ എത്രയാണ്, 12.7, 13.1, 13.3, പിന്നെ എത്രയുണ്ട്, 13.6, 14.0. അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതാം. പിന്നെ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ചിൽഡ്രൻ എന്നുള്ളതിൽ നമുക്ക് വ്യത്യാസം വരുത്തണം. നമുക്ക് മറ്റേത് ഓരോന്നും ലെവൽ എത്രയുള്ള കുട്ടികളുടേതാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. അതായത് 12 ഹീമോഗ്ലോബിൻ ഉള്ള 2 കുട്ടികളുണ്ട്, 12.4 ഉള്ള 3 കുട്ടികളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ അതുപോലത്തെ ആ 2 അങ്ങനെ തന്നെ എഴുതുക, അപ് ടു 12. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ മാറ്റി എഴുതണം, ഇതിലൊക്കെ നമ്മൾ അപ് ടു ചേർക്കണം. അതായത് അപ് ടു 12 വരെയുള്ള 2 കുട്ടികൾ ആ സെയിം 2 തന്നെയാണ്. ഇനി അപ് ടു 12.4 എടുക്കുകയാണെങ്കിലോ, അപ്പോൾ 12 എന്നുള്ളതും 12.4 വരും അല്ലേ. അപ്പോൾ ആ 12-ൽ 2 ഉണ്ട്, 12.4 ലെവലുള്ള 3 കുട്ടികളുണ്ട്. അപ്പോൾ രണ്ടും കൂടി നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ 2+3 എത്ര വരും, 5 വരും. അപ്പം അപ് ടു 12.4 എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ് ടു 12.4 12.4 പെടും, 12 പെടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ രണ്ടും കൂടി ആഡ് ചെയ്തു, 2+3=5 എന്ന് എഴുതി. 2+3 ആണ് ഇവിടെ നമുക്ക് 5 വന്നിരിക്കുന്നത്. ഇനി അടുത്തത് അപ് ടു 12.7 എന്ന് പറയുമ്പം ഈ 3 levels ഇതിലുൾപ്പെടും അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി ഇവിടെ 12.4 5 കിട്ടിയിട്ടുണ്ട്. പിന്നെ 12.7 5 പേരും കൂടി ഉണ്ട്. അപ്പോൾ ഈ ഫൈവും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ മൊത്തം നമുക്ക് 10 കിട്ടും. കണ്ടോ, അപ്പോൾ അടുത്ത നമ്പർ നമ്മൾ ജസ്റ്റ് ആഡ് ചെയ്ത് പോവാം. അതുപോലെ
അപ് ടു 13.1 എന്ന് പറയുമ്പം ഓൾറെഡി 10 പേരും പിന്നെ 13.1 6 ഉണ്ട്. അപ്പം 10+6 16 പേര് 13.1 വരെ ലെവലുള്ള കുട്ടികളുണ്ട്. അതുപോലെ അപ് ടു 13.3 വരെ ലെവലുള്ള ഈ 16 കുട്ടികളും അതുപോലെ 13.3 ലെവലുള്ള 4 കുട്ടികൾ. അപ്പോൾ 16+4 20 പിള്ളേരുടെയും ലെവല് അപ് ടു 13.3 വരെയാണ്. ഇനി അടുത്തത് അപ് ടു 13.6. 13.6 പറയുമ്പോൾ ഈ 20 പേരും പിന്നെ 13.6 മാത്രം ലെവലുള്ള 3 കുട്ടികളും. അപ്പോൾ 20+3 23. പിന്നെ അപ് ടു 14 വരെ ലെവൽ എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും വരില്ല. അപ്പോൾ 23 പിന്നെ ലാസ്റ്റ് 2 കൂടെ ആഡ് ചെയ്യുമ്പം 25. അപ്പോൾ നമ്മൾക്ക് ഇത് എഴുതാനായിട്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. ആദ്യം നമ്മളത് ആദ്യത്തേൻ്റെ നിരക്ക് നമ്മൾ ആ 2 തന്നെ എഴുതി പിന്നെ ഓരോന്നും ജസ്റ്റ് ആഡ് ചെയ്യുക. അപ്പോൾ 2+3 5. അപ്പോൾ ഇവിടെ നമ്മൾ 5 എന്നാണ് എഴുതുക. കണ്ടോ, ഞാൻ ഇതിൽ എൻ്റെ എഴുതി കാണിക്കാം. ഇവിടെ 5, പിന്നെ ഈ 5+5 10, 10+6 16, 16+4 20, 20+3 23, 23+2 25. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ആ നമ്പർ ഓഫ് ചിൽഡ്രൻ അവിടെ കിട്ടും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് നമ്പർ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ 25 ചിൽഡ്രൻ്റെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലാസ്റ്റത്തെ നമ്പർ 25. കണ്ട അപ് ടു 14 വരെന്ന് പറയുമ്പോൾ എല്ലാവരും അതിൽ പെടില്ലേ, ആ ഒരു ഫ്രീക്വൻസിയിൽ ആ ഒരു ക്ലാസ്സിൽ വരും അല്ലേ. അപ്പം അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. ഇനി എങ്ങനെ നമുക്ക് ഇതിൽ മീഡിയം കണ്ടുപിടിക്കാം? അപ്പോൾ ആദ്യം നമ്മൾ ഇങ്ങനൊരു ടേബിൾ ഉണ്ടാക്കി. ഇനി നമ്മുടെ ഇവിടെ ആ പൊസിഷൻ നമ്മൾ നോക്കിയല്ലേ, എത്രയായിരുന്നു നമ്മുടെ പൊസിഷൻ? n=13. അത് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ. നമ്മുടെ പൊസിഷൻ വരുന്നത് 13th പൊസിഷനിലാണ് നമ്മൾ പറഞ്ഞു. n=25 ആണ്. ഇവിടെ നമ്മുടെ പൊസിഷൻ എന്ന് പറയുന്നതാണ് 13 എന്ന് പറയുന്നത്, 13th പൊസിഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുക, ഇവിടെ നോക്കിയാൽ ഇവിടെ 2, ഇവിടെ 5, ഇവിടെ 10 എന്ന് പറയുമ്പോൾ അതിൽ 13 എന്ന് പറഞ്ഞ കുട്ടി അതിൽ പെട്ടിട്ടില്ല അല്ലേ. 16 എന്ന് പറയുമ്പം അതിൽ നമ്മുടെ 13th പൊസിഷൻ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ വരുന്നത് നമ്മൾ മാർക്ക് ചെയ്യുക. അതായത് 13.1 ആണ് ഇപ്പോൾ നമ്മുടെ എന്ത് വരിക, മീഡിയൻ വരിക. അപ്പോൾ 13 എന്ന് പറയുമ്പോൾ അതിന് ശേഷം വരുന്നത് എവിടെയാണ്? ഇവിടെ 16 ആ കുട്ടി വരിക അല്ലേ. 10 അത് പെട്ടിട്ടില്ല, 13 എന്ന് പറഞ്ഞ കുട്ടി പെട്ടിട്ടില്ല. അപ്പം ആ 16 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹീമോഗ്ലോബിൻ്റെ ലെവൽ ഏതാണ്? 13.1 ആണ്. അതായിരിക്കും നമ്മുടെ മീഡിയൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് ഫ്രീക്വൻസി അഥവാ ആവൃത്തി തന്നിട്ടുണ്ടെങ്കിൽ മീഡിയൻ അഥവാ മാധ്യമം എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. വളരെ ഈസിയാണ് അല്ലേ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ ചാപ്റ്റർ വളരെ ഈസിയാണ്. അപ്പം ഇനി ഇത് വെച്ചിട്ടുള്ള ഒരു എക്സസൈസ് നമുക്ക് വരുന്നുണ്ട്. പേജ് നമ്പർ 248 നമുക്ക് 3 questions ഉണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വളരെ എളുപ്പമാണ്. ഇതുപോലെ നമ്മൾ ടേബിൾ ഉണ്ടാക്കുക, എന്നിട്ട് അതിൻ്റെ മിഡിൽ നമ്പർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ജസ്റ്റ് ആ നമ്പറിന് നേർക്ക് വരുന്നത് ഏതാണെന്ന് നോക്കുക. അതായിരിക്കും നമ്മുടെ മീഡിയൻ അഥവാ മാധ്യമം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പഠിപ്പിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പേജ് നമ്പർ 248 248 3 questions ആയിട്ട് കാണാം. താങ്ക് യു.